കർമ്മ ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. മണിപ്പൂർ വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭയിൽ പ്രതിപക്ഷ അംഗങ്ങൾ പ്ലക്കാർഡുമായി നടുത്തടത്തിൽ ഇറങ്ങി. ഗാൻവ്യാബി മസ്ജിദിൽ ആർക്കിയോളജി വകുപ്പ് നടത്തുന്ന സർവേ തടഞ്ഞ് സുപ്രീം കോടതി. ബുധനാഴ്ച വൈകിട്ട് 5 വരെ സർവേ പാടില്ലെന്ന് കോടതി ഉത്തരവിട്ടു. ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ചതിൽ കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന് അതൃപ്തിയെന്ന് റിപ്പോർട്ട്. പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് യുവാവിന്റെ കൈപ്പത്തി വെട്ടിമാറ്റി. അടിമാലി സ്വദേശി വിജയരാജിന്റെ കൈപ്പത്തിയാണ് വെട്ടിമാറ്റിയത്. ദമ്പതികളെയും 7 വയസ്സുകാരനായ മകനെയും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കന്യാകുമാരി തക്കലയ്ക്ക് സമീപം കരകണ്ടർ കോണത്തിൽ മുരളീധരൻ 40, ഭാര്യ ശൈലജ 35 വയസ്സ്, മകൻ ജീവ എന്നിവരാണ് മരിച്ചത്. മുത്തച്ഛനെയും മുത്തശ്ശിയെയും ചെറുമകൻ വെട്ടി കൊലപ്പെടുത്തി. തൃശൂർ വടക്കേക്കാട് വയലത്തൂരിലാണ് ദാരുണ സംഭവം. മുമ്പ് എല്ലാവർക്കും നൽകിയതുപോലെയുള്ള ഓണക്കിറ്റ് ഇത്തവണ ഉണ്ടാകില്ലെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി. ഭീകര സംഘടനയായ IS കേരളത്തിൽ ശ്രീലങ്കൻ മോഡൽ ഭീകരാക്രമണത്തിന് ലക്ഷ്യമിട്ടെന്ന് NIA. ആരാധനാലയങ്ങളും സമുദായ നേതാക്കളെയും ഭീകരർ ലക്ഷ്യംവെച്ചുവെന്നും NIA കണ്ടെത്തൽ. CPIM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിനെ അലിക്കെതിരെ കേസ്. സമൂഹ മാധ്യമങ്ങൾക്കെതിരെ വ്യാജ പ്രചരണം നടത്തി എന്നാണ് കേസ്. സംഭവം വിവാദമായതോടെ പോസ്റ്റ് നീക്കം ചെയ്തതായും ഖേദം രേഖപ്പെടുത്തുന്നതായും സുഭാഷിണി അലി പറഞ്ഞു. എല്ലാത്തിനും അർത്ഥമുണ്ടാകുന്ന ഒരു ദിവസം വരും. ഫേസ്ബുക്ക് പോസ്റ്റുമായി നടൻ ഉണ്ണി മുകുന്ദൻ. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഉണ്ണി മുകുന്ദൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ചിത്രവും വാക്കുകളും വൈറലാകുന്നത്. കർമ്മ ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു.